ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കസിൻ്റെ മാരേജ് വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ വീഡിയോയിൽ മെഹന്ദി നൈറ്റിലത്തെ വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ മാരേജ് ഡേൻ്റെ അന്നുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാനങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ അങ്ങനെ മാഷാല്ല നല്ല അടിപൊളിയിൽ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് മെഹന്തി നൈറ്റിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് അവിടെ ചെറിയൊരു സ്റ്റേജും ഉണ്ട്, അത് മാഷാല്ല നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മെഹന്തി നൈറ്റ് എൻ്റെ അനിയത്തിയാണെങ്കിൽ സാരി ആട്ട് കൊടുത്തത്. സാരി കൊടുത്ത നല്ല മുഞ്ചത്തി ആയിട്ടുണ്ട് മാഷാല്ല. ഞാൻ ചുരിദാറാട്ടോ ഇട്ടത്. അങ്ങനെ അകത്ത് കയറിയപ്പം രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ വീടിൻ്റെ ഉൾഭാഗം, ഇതാണ് മുകൾ ഭാഗം. അപ്പോൾ ഇതാ സിറ്റ് ഔട്ട് എന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പ്രത്യേകിച്ച് മംഗലപുരം നല്ല രസമുണ്ടാവും. അങ്ങനെ ഇതാ ഇവിടുന്ന് കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഇതാ നമ്മുടെ ഗ്രൂമിൻ്റെ റൂമിലേക്ക് പോയി. റൂം കാണാൻ നല്ല അടിപൊളിയാട്ടാ മാഷാല്ല, നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മിററിലായിരുന്നു എല്ലാവരുടെയും കണ്ണ്, നല്ല സെറ്റ് മിററാണ്. അവിടുന്ന് ഞാനും രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്, ഞാനിതായിരുന്നു ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ ഇതാ താഴെയാണെങ്കിൽ ടേബിൾ മില് വരുന്നവർക്ക് കഴിക്കാനുള്ള കടിയും കോഫിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ എല്ലാവരും ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതാ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ ഫുഡ് അടിയും, പിന്നെ ആ സ്റ്റേജിൽ നിന്നാണെങ്കിൽ ഗാനമേള ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം പാട്ടൊക്കെ കേട്ട് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഇനി കുറച്ച് ടൈം നിങ്ങളും കൂടി പാട്ട് കേൾക്കട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് പകുതിയായപ്പോഴാണ് കേട്ടോ വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ അവിടുന്ന് അങ്ങനെ ഷൂട്ട് ചെയ്തു. അപ്പോൾ അനിയത്തി നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഇതായതിന് ശേഷം ഇവിടെ ഇതാ സായിസ് കാക്കൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്, അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ മാരേജിനായിട്ട്. പിന്നെ ഇതാ വന്നവരൊക്കെ പോയി, കുടുംബക്കാർ മാത്രമായി, അതായത് ഉമ്മാൻ്റെ വീട്ടുകാരും ഉപ്പാൻ്റെ വീട്ടുകാരും മാത്രമായി. പിന്നെ നമ്മളെല്ലാവരും കൂടെ പോയിട്ട് തുള്ളി. അങ്ങനെ മെഹന്തി നൈറ്റ് എല്ലാം അടിപൊളിയാക്കി കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടായിരുന്നിട്ട് പോയിട്ട് ഉറങ്ങിയത്. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മെഹന്തി നൈറ്റ് നമ്മൾ നല്ല അടിച്ച് പൊളിച്ച് അതങ്ങനെ അവസാനിച്ചു. പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഇതാ അവിടുന്ന് പൊറാട്ടയും ബീഫൊക്കെ കഴിച്ച് എന്നിട്ട് വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ, ഗൗണായിരുന്നു. എൻ്റെ അനിയത്തിയാണെങ്കിൽ ലഹങ്ക ആട്ടോ ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ ഇതാ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വരാണെങ്കിൽ ഇങ്ങനെയാണ്. പക്ഷേ വേറെ എനിക്ക് ഫോട്ടോസും നല്ല ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ രസമില്ല കേട്ടോ ഗൈസ്. അതിപ്പോൾ അങ്ങനെയാണ് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഇതാ നല്ല ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തരാപ്പര നടക്കില്ലായിരുന്നു. പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു, നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ തരാപ്പര നടക്കലായിരുന്നു. പിന്നെ കുറച്ച് സമയം ഇവരെ പാട്ട് കേട്ടിരുന്നു. പിന്നെ ഇതാ നമ്മളെ പെണ്ണുങ്ങന്മാരെ പാട്ട് തുടങ്ങിട്ടോ. ഉമ്മാൻ്റെ വീട്ടുകാരും ഉപ്പാൻ്റെ വീട്ടുകാരും കൂടിയിട്ട് നല്ല പൊരിഞ്ഞ് പോരാട്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഉപ്പാൻ്റെ വീട്ടുകാരും ഒരു സൈഡ് ഉമ്മാൻ്റെ വീട്ടുകാരായിരുന്നു പാട്ട് പാടിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ ക്രൂമ് ഇറങ്ങാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഈ ഒരു ഗാനമേളം. അങ്ങനെ ക്രൂം ഇറങ്ങിയതിന് ശേഷം തന്നെ ബ്രൈഡിനെ ഒരുക്കാനുള്ള ടീംസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു ഈവനിങ് അങ്ങനെ ഇവിടുന്ന് നല്ല പാട്ട് പാടി തകർക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം ഇതാ നമ്മുടെ സായസ് കാക്ക ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം തന്നെ നമ്മൾ പോയായിരുന്നു കേട്ടോ. നമ്മൾ നല്ല പാട്ടെല്ലാം വെച്ച് നല്ല തുള്ളിയിട്ടായിരുന്നു പോയിട്ടുണ്ടായത്. അവിടുന്ന് അടുത്തായിരുന്നു ബ്രൈഡിൻ്റെ വീട്. അപ്പോൾ കുറച്ച് ടൈം ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ. ആ
അങ്ങനെ നമ്മൾ ബസ്സിലെ തുള്ളലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്മായിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ മെല്ലനെ പോവുകയാണ്. അങ്ങനെ അവിടെ കയറിയിരുന്നു. അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്കും പിന്നെ കടിയൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം ഇരുന്ന് പിന്നെ അകത്ത് കയറി അമ്മായിനൊക്കെ കണ്ടിട്ട് ഇവിടെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മായിനെ സമയക്കേണ്ട ടീംസ് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ലേറ്റാവും എത്താന്. അപ്പോൾ നമ്മളിതാ നല്ല പാട്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മളൊരു സൈഡിലിരുന്നിട്ട് വ്യൂസൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പിന്നെ നമ്മളിതാ കാക്കാൻ്റെ വീട്ടിലെത്തിയിട്ടോ. അവിടെ നിന്നും ബർഗർ തന്നെ ആയിരുന്നു കിട്ടിയത്. അപ്പോൾ അതും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. പിന്നെ നമ്മൾ അമ്മായിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്മായി വന്നത്. അങ്ങനെ ഇതാ അമ്മായി വന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊന്നും കിട്ടിയില്ലാട്ടെ ഇനിയും. അങ്ങനെ പിന്നെ ഇതാ നമ്മൾ രാത്രി ഫുഡെല്ലാം കഴിച്ച് അമ്മായിനെയും കഥനൊക്കെ പറഞ്ഞയച്ച് നമ്മൾ കിടന്നുറങ്ങി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.